ക്രിസ്മസ് കഴിഞ്ഞ് രണ്ടാം ദിവസം രാവിലെ ഞാൻ ഷെർലക് ഹോംസിനെ ചെന്ന് കണ്ടു. നവവത്സരാശംസകൾ അർപ്പിക്കുകയായിരുന്നു ഉദ്ദേശം. എന്റെ ചങ്ങാതി കടും ചുവപ്പ് നിറത്തിലുള്ള ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച് സോഫയിൽ ചാരിക്കിടന്നിരുന്നു. വലതുവശത്ത് പുകവലിക്കുന്നതിനുള്ള പൈപ്പും ഇടതുഭാഗത്ത് വായിച്ചു കഴിഞ്ഞുകൂട്ടിയിരുന്ന പ്രഭാതദിനപത്രങ്ങളും. സോഫയ്ക്കരികെ ഒരു തടിക്കസേരയിൽ ചാരിയിട്ടിരിക്കുന്ന ഭാഗത്ത് പഴകി ജീർണിച്ച ഒരു തൊപ്പി തൂക്കിയിട്ടിരുന്നു. പലയിടത്തും പൊട്ടിയടർന്ന് നിറം മങ്ങി ധരിക്കാൻ കൊള്ളാതായ ആ തൊപ്പി അദ്ദേഹം സൂക്ഷ്മനിരീക്ഷണത്തിന് വിധേയമാക്കുകയായിരുന്നുവെന്ന് സമീപത്തിരുന്ന ചവണയും ലെൻസും സൂചിപ്പിച്ചു. ജോലിത്തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ, ഞാൻ വന്നത് ശല്യമായോ? ഞാൻ ചോദിച്ചു. ഹേയ്, ഇല്ല. പരീക്ഷണങ്ങളുടെ ഫലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു സ്നേഹിതനുള്ളത് സന്തോഷകരമാണ്. പ്രശ്നം വളരെ നിസ്സാരം, തൊപ്പിയുടെ നേർക്ക് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം തുടർന്നു. പക്ഷേ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രസകരവും പഠനാർഹവുമാണെന്ന് തോന്നുന്നു. ഞാൻ ചാരുകസരിയിലിരുന്ന് നെരിപ്പോടിനു മുകളിൽ കൈകൾ വിടർത്തി ചൂടുപിടിപ്പിച്ചു. പുറത്ത് ശക്തിയായി മഞ്ഞു വീണുകൊണ്ടിരുന്നു. ജനൽപാളികളിൽ മഞ്ഞിൻ തരികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ നിസാര സാധനം ഏതോ ഭീകര സംഭവവുമായി ബന്ധപ്പെട്ടതായിരിക്കും. രഹസ്യം അനാവരണം ചെയ്യാനുള്ള താക്കോലും അപരാധിയെ ശിക്ഷിക്കാനുള്ള ആയുധവുമാവാ. ഇല്ല ഇല്ല, കുറ്റകൃത്യങ്ങളൊന്നുമില്ല, ഹോംസ് ചിരിച്ചു. ഏതാനും ചതുരശ്ര മൈലുകൾക്കുള്ളിൽ 40 ലക്ഷം ജനങ്ങൾ തിക്കിത്തിരക്കി കഴിയുമ്പോൾ സംഭവിക്കാവുന്ന ചില്ലറ നേരം പോക്കുകളിലൊന്നു മാത്രം. ഇത്രയും വലിയ പുരുഷാരത്തിന്റെ പ്രവർത്തനങ്ങളിലും പ്രതിപ്രവർത്തനങ്ങളിലും നിന്നുണ്ടാകുന്ന അനേകായിരം പ്രശ്നങ്ങളിൽ ചിലത് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും വിചിത്രവും അപൂർവവുമായിരിക്കും. അത്തരം ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടല്ലോ. അത് ശരിയാണ്, ഞാൻ പറഞ്ഞു. എന്റെ കുറിപ്പുകളിൽ ഏറ്റവും ഒടുവിലായി ചേർത്തിട്ടുള്ള 6 കേസുകളിൽ 3 എണ്ണവും കുറ്റകൃത്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാത്തതാണ്. വാസ്തവമാണ്, ഐറിൻ നാട്ട്ലറുടെ പക്കൽ നിന്നും കടലാസുകൾ വീണ്ടെടുക്കാൻ നടത്തിയ ശ്രമം, മിസ് മേരി സദർലാൻഡിന്റെ കേസ്, ചുണ്ടുകോട്ടിയ മനുഷ്യന്റെ പ്രശ്നം, ഇവയൊക്കെയാണല്ലോ നിങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ലഘുവായ പ്രശ്നവും അക്കൂട്ടത്തിൽ പെടുമെന്നാണ് എന്റെ വിശ്വാസം. പോലീസ് കോൺസ്റ്റബിൾ പീറ്റേഴ്സിനെ അറിഞ്ഞുകൂടെ? അറിയാം. ഈ വസ്തു അദ്ദേഹത്തിന്റെ വകയാണ്. ഇത് അയാളുടെ തൊപ്പിയാണോ? അല്ല, അയാൾക്ക് കിട്ടിയതാണ്. ഉടമസ്ഥനാരാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് വെറുമൊരു കീറത്തൊപ്പിയാണെന്ന് കരുതരുത്. ഒരു ബുദ്ധിപരീക്ഷയ്ക്കുള്ള ഉപകരണമായി കാണണം. ആദ്യം എങ്ങനെ ഇവിടെ എത്തിയെന്ന് നോക്കുക. ക്രിസ്മസ് ദിവസം രാവിലെ ഒരു തടിച്ചു കൊഴുത്ത താറാവിനോടൊപ്പം കിട്ടിയതാണ്. താറാവ് ഇപ്പൊ പീറ്റേഴ്സന്റെ അടുപ്പിലിരുന്ന് പൊരിയുകയായിരിക്കും. വിശദമായിട്ട് പറയാം. പീറ്റേഴ്സൺ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നറിയാലോ. ക്രിസ്മസ് നാൾ രാവിലെ ഉദ്ദേശം 4 മണിക്ക് അയാൾ അല്പം വിനോദ പരിപാടിയും കഴിഞ്ഞ് ടോട്ടൻഹാം കോർട്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. അവ കുറേ മുമ്പിലായിട്ട് തെരുവ് വിളക്കിന്റെ പ്രകാശത്തില് ഉയരം കൂടിയൊരു മനുഷ്യൻ ഒരു താറാവുമായിട്ട് ആടിയാടി നടന്നു പോകുന്നത് കണ്ടു. ഗുഡ്ജ് സ്ട്രീറ്റിന്റെ തെരുവിലെത്തിയപ്പോ അവിടെ നിന്നിരുന്ന 4-5 തെമ്മാടികളുമായിട്ട് ഒരു ചെറിയ കശപിശയുണ്ടായി. ഒരുത്തം വഴിപോക്കന്റെ തൊപ്പി തട്ടിത്തെറിപ്പിച്ചു. അയാൾ ആത്മരക്ഷാർത്ഥം വടിയോങ്ങിയപ്പോ സമീപത്തെ കടയിലെ കണ്ണാടി ജനൽ തകർന്നുപോയി. അയാളെ സഹായിക്കാൻ പീറ്റേഴ്സൺ ഓടിച്ചെന്നു. പക്ഷേ കണ്ണാടി ഉടഞ്ഞതും യൂണിഫോം ധരിച്ച ഒരാൾ തന്റെ നേരെ ഓടിവരുന്നതും കണ്ട് അയാൾ താറാവിനെ ഉപേക്ഷിച്ച് ഒരിടവഴിയിലൂടെ ഓടിമറിഞ്ഞു. പീറ്റേഴ്സനെ കണ്ട് തെമ്മാടികൾ ഓടിപ്പോയി. യുദ്ധരംഗത്ത് അവശേഷിച്ച തൊപ്പിയും ഒന്നാന്തരം ക്രിസ്മസ് വാത്തും പീറ്റേഴ്സന് കിട്ടി. അവ ഉടമസ്ഥന് തിരിച്ചേൽപ്പിക്കേണ്ടതാണല്ലോ. എന്റെ ചെങ്ങാതി, അതെങ്ങനെ സാധിക്കും? താറാവിന്റെ കാലിൽ മിസസ് ഹെൻറി ബേക്കർക്ക് എന്നെഴുതിയൊരു കാർഡ് കെട്ടിത്തൂക്കിയിരുന്നു എന്നത് ശരിയാ. തൊപ്പിയുടെ ഒരു വശത്ത് HB എന്ന അക്ഷരങ്ങൾ തുനി ചേർത്തിട്ടുമുണ്ട്. പക്ഷെ നമ്മുടെ പട്ടണത്തില് ബേക്കർ എന്നു പേരുള്ള 1000 പേരെങ്കിലും കാണും. ഹെൻറി ബേക്കർമാർ തന്നെ 100 കണക്കിനുണ്ടാവും. അവരിൽ ആരാണ് ഈ ഉടമസ്ഥനെന്ന് എങ്ങനെ അറിയും? പീറ്റേഴ്സൺ എന്ത് ചെയ്തു? രാവിലെ തൊപ്പിയും താറാവുമായി അയാൾ ഇവിടെ എത്തി. ഏറ്റവും നിസാരമായ പ്രശ്നങ്ങളിൽ പോലും എനിക്ക് താൽപ്പര്യമുണ്ടാവുമെന്ന് അയാൾക്കറിയാം. താറാവിന്ന് രാവിലെ വരെ ഇവിടെ ഇരുന്നു. നല്ല മഞ്ഞുണ്ടെങ്കിലും
ഇനിയും വെച്ചിരുന്നാൽ ഇറച്ചി തിന്നാൻ കൊള്ളാതാവും. അതുകൊണ്ട് കണ്ടെടുത്തയാൾ തന്നെ അത് കൊണ്ടുപോയി. ഏതൊരു താറാവിൻ്റെയും വിധി അതിനും വന്ന് ഭവിച്ചിരിക്കും. ക്രിസ്മസ് സദ്യ നഷ്ടമായ ആ മാന്യൻ്റെ തൊപ്പിയുമായി ഞാനിതായിരിക്കുന്നു. ഇവ നഷ്ടമായ വിവരം അയാൾ പത്രത്തിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഉടമസ്ഥനാരെന്ന് എങ്ങനെ അറിയും? നമുക്ക് ഊഹിച്ചു മനസ്സിലാക്കാവുന്നിടത്തോളം മാത്രം. ഈ തൊപ്പിയിൽ നിന്നോ? അതെ. തമാശ കളയൂ, ഈ പഴഞ്ചൻ തൊപ്പിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കാനാ? ആ, ഇതാ എന്റെ ലെൻസ്. എന്റെ രീതികളൊക്കെ അറിയാലോ. ഇത് ധരിച്ചിരുന്നയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്തു മനസ്സിലാകുന്നുവെന്ന് നോക്കൂ. തെല്ല് വ്യസനത്തോടെ ആ കീറത്തൊപ്പി കയ്യിലെടുത്ത് ഞാൻ തിരിച്ചും മറിച്ചും നോക്കി. തികച്ചും സാധാരണമായ വൃത്താകൃതിയിലുള്ള കറുത്ത തൊപ്പി, കട്ടിയുള്ളത്, ഉപയോഗശൂന്യമെന്ന് തന്നെ പറയാം. അകത്തെ ചുവന്ന സിൽക്ക് ലൈനിങ്ങിന് നിറഭേദം വന്നിട്ടുണ്ട്. നിർമ്മാതാവിന്റെ പേരില്ല. HB എന്ന് ഒരു വശത്ത് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. വക്കിൽ തൂക്കിയിടാനുള്ള ഒരു ദ്വാരവുമുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ് പൊടി പുരണ്ടതാണെങ്കിലും നിറം മങ്ങിയുള്ളിടത്ത് മഷി പുരട്ടി മറയ്ക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഞാനൊന്നും കാണുന്നില്ല. ഞാൻ തൊപ്പി തിരിച്ചു കൊടുത്തു. നേരെ മറിച്ച് നിങ്ങളെല്ലാം കാണുന്നുണ്ട് വാട്സൺ. കാണുന്നതിനെ യുക്തി ഉപയോഗിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കൂ. തീരുമാനമെടുക്കാൻ ശങ്കിക്കുന്നതെന്തിന്? ദയവചെയ്ത് നിങ്ങൾ എന്തെല്ലാം മനസ്സിലാക്കിയെന്ന് പറയൂ, കേൾക്കട്ടെ. ഞാൻ അപേക്ഷിച്ചു. അദ്ദേഹം തൊപ്പിയെടുത്ത് തന്റെ പ്രത്യേകമായ രീതിയിൽ സൂക്ഷിച്ചു നോക്കി. ഇത് പതിവിലും കുറച്ച് സൂചനകളെ നൽകുന്നുള്ളൂ. ചിലത് വളരെ വ്യക്തമാണ്, മറ്റ് ചിലത് ഏറെക്കുറെ അനുമാനിച്ചെടുക്കാവുന്നതും. ഇതിന്റെ ഉടമസ്ഥന് നല്ല ബുദ്ധിസാമർഥ്യമുള്ളവനാണെന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു വന്നതാണെങ്കിലും അടുത്തിടെ അല്പം വിഷമത്തില. മുൻകരുതലുണ്ടായിരുന്നു, ഇപ്പോഴത് കുറഞ്ഞു വരുന്നു. ധാർമ്മികമായ അധപതനവും കാണാനുണ്ട്. ക്ഷയിച്ചു വരുന്ന സമ്പത്തിന്റെ കാര്യം കൂടി ഓർക്കുമ്പോൾ ഏതോ ദുർനടപടിക്ക്, ഒരുപക്ഷെ മദ്യത്തിനാവാം, വശംവദനായെന്ന് തോന്നുന്നു. ഇക്കാരണം കൊണ്ടുതന്നെയാണ് ഭാര്യ അയാളെ സ്നേഹിക്കാത്തത്. പൊന്നു ചെങ്ങാതി. എങ്കിലും അയാൾ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്റെ തടസ്സവാദം ഗൗനിക്കാതെ ഹോംസ് തുടർന്നു. ഉദാസീനമായൊരു ജീവിതമാണ് അയാളുടേത്. പുറത്തു പോകാറില്ല, വ്യായാമം തീരെയില്ല. നരച്ചു തുടങ്ങിയ തലമുടി 2-3 ദിവസത്തിനുള്ളിൽ വെട്ടിച്ചതാണ്. ലൈം ക്രീമാണ് തലയിൽ പുരട്ടാറുള്ളത്. അയാളുടെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലെന്നും തോന്നുന്നുണ്ട്. ഹോംസ്, നിങ്ങൾ തമാശ പറയുകയാണോ? അല്ലേയില്ല. ഇത്രയൊക്കെയായിട്ട് ഞാനിത് പറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നാണോ? ഞാനൊരു വിഡ്ഢി തന്നെ, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ പറയുന്നത് പിടികിട്ടാത്ത കാര്യമാണ്. ഉദാഹരണത്തിന്, അയാൾ ബുദ്ധിമാനാണെന്നെങ്ങനെ മനസ്സിലായി? ഹോംസ് തൊപ്പി സ്വന്തം തലയിൽ വച്ചു. അത് നെറ്റിയും കഴിഞ്ഞ് മൂക്കിൽ തൊട്ടമർന്നിരുന്നു. ഇത് വലുപ്പത്തിന്റെ പ്രശ്നമാണ്. ഇത്രയും വലിയ തലച്ചോറുള്ളയാൾ ബുദ്ധിശൂന്യനാവുമോ? അയാളുടെ നശിച്ചു തുടങ്ങിയ സ്വത്തിന്റെ കാര്യം? ഈ തൊപ്പിക്ക് 3 കൊല്ലത്തെ പഴക്കമുണ്ട്. ചുറ്റും മുകളിലേക്ക് വളഞ്ഞ ഈ ഫാഷൻ അപ്പോഴാണ് നിലവിൽ വന്നത്. 1-ാം തരം സാധനമാണ്. സിൽക്കിന്റെ ഈ ലൈനിംഗ് എന്ന് നോക്കൂ. ഇത്തരം വില കൂടിയ 1 വർഷം മുമ്പ് വാങ്ങിക്കാമെങ്കിൽ, അതിന് ശേഷം മറ്റൊന്നു വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ സമ്പത്ത് ക്ഷയിച്ചുപോയെന്നല്ലേ അർത്ഥം? അത് ശരി തന്നെ. മുൻകരുതലിന്റെയും ധാർമ്മികാധപതനത്തിന്റെയും ലക്ഷണങ്ങൾ. ഷെർലക് ഹോംസ് ചിരിച്ചുകൊണ്ട് തൊപ്പി മുഖത്തുറപ്പിക്കാനുള്ള ബെൽറ്റ് ചൂണ്ടിക്കാണിച്ചു. ഇതാ, ഇതാണ് മുൻകരുതൽ. ഇത് തൊപ്പിയോടൊപ്പം വാങ്ങാൻ കിട്ടിയേയില്ല, പിന്നീട് പറഞ്ഞു ജയിച്ചതാണ്. കാറ്റടിച്ചു ദൂരെ തെറിച്ചു വീഴാതിരിക്കാനുള്ള മുൻകരുതൽ. ഇതിലെ ഇലാസ്റ്റിക് പൊട്ടിപ്പോയിരിക്കുന്നു, അത് മാറ്റിയിട്ടില്ല. പഴയ മുൻകരുതൽ ഇപ്പോഴില്ലാതായിരിക്കുന്നു എന്നർത്ഥം. അതേസമയം നിറം മങ്ങിയ ചിലയിടങ്ങളിൽ മഷി തേച്ചിരിക്കുന്നത് കണ്ടില്ലേ? അഭിമാനബോധം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അത് കാണിക്കുന്നത്. താങ്കളുടെ ഊഹം ശരിയാകാനിടയുണ്ട്. ആൾ മധ്യവയസ്കനാണെന്നും തല നരച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും മുടി വെട്ടിച്ചിട്ട് നാളേറെയായില്ലെന്നും ലൈം ക്രീമാണ് ഉപയോഗിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങൾ ഉള്ളിലെ ലൈനിംഗ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാ. കത്രിയ കൊണ്ട് മുറിച്ച ചെറിയ മുടിയിഴകൾ ധാരാളം
ലെൻസിലൂടെ നോക്കിയാൽ കാണാം. അവ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ലൈം ക്രീമിന്റെ ഗന്ധമുണ്ട്. പുറത്തുള്ള പൊടി റോഡിലെ ചാരനിറത്തിലുള്ള വലിയ തരികളല്ല, വീട്ടിനുള്ളിൽ കാണുന്ന തവിട്ട് നിറത്തിലുള്ള മൃദുവായ പൊടിയാണ്. കൂടുതൽ സമയവും വീട്ടിനുള്ളിൽ വച്ചിരുന്നു എന്നർത്ഥം. അകവശത്തെ ജലാംശം അയാൾ ധാരാളം വിയർക്കാറുണ്ടെന്ന് വിളിച്ചു പറയുന്നു. വ്യായാമത്തിന്റെ പോരായ്മ തന്നെയാവാം കാരണം. അയാളുടെ ഭാര്യ ഇപ്പോ സ്നേഹിക്കുന്നില്ലെന്ന് കണ്ടുപിടിച്ചതെങ്ങനെ? ഈ തൊപ്പി തുടച്ചിട്ട് ആഴ്ചകളായിരിക്കുന്നു വാട്സൺ. നിങ്ങളുടെ തൊപ്പിയിൽ ഒരാഴ്ചയിലേറെയായി പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കാണുമ്പോൾ അങ്ങനെ ഒന്ന് ധരിച്ചുകൊണ്ട് പുറത്തു പോകാൻ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അനുവദിക്കുമോ? നിങ്ങളും ഭാര്യയാൽ സ്നേഹിക്കപ്പെടാത്ത ഒരു ഭാഗ്യദോഷിയാണെന്ന് ഞാൻ കരുതും. അയാൾ ഒരവിവാഹിതനാണെങ്കിലോ? അല്ല, ആ താറാവ് ഭാര്യയ്ക്കുള്ള ഉപഹാരമായിട്ടാണ് കൊണ്ടുപോയിരുന്നതെന്ന് കാർഡിൽ എഴുതിയിരുന്നല്ലോ. എല്ലാ സംശയങ്ങൾക്കും ശരിയായ ഉത്തരം കിട്ടി. വീട്ടിൽ ഗ്യാസ് ഇല്ലെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. മെഴുകുതിരിയുടെ പാട്. ഒന്നോ രണ്ടോ സന്ദർഭവശാൽ കണ്ടെന്നു വരാം. അഞ്ചിടത്ത് കാണുമ്പോൾ അയാൾ മെഴുകുതിരിയുമായി അടുത്തു പെരുമാറുന്നുണ്ടെന്ന് തന്നെ അനുമാനിക്കണം. ഒരു കൈയിൽ തൊപ്പിയും മറ്റേ കൈയിൽ മെഴുകുതിരിയുമായി രാത്രി കോണി കയറുമ്പോൾ അങ്ങനെ സംഭവിക്കാം. ഗ്യാസ് കൊണ്ടാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ മെഴുകുതിരിയുടെ അടയാളം കാണാൻ വഴിയില്ല. തൃപ്തിയായോ? സമർത്ഥൻ തന്നെ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നിങ്ങളിപ്പോ പറഞ്ഞില്ലേ കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന്? ഒരു താറാവിന്റെ നഷ്ടം മാത്രമേ ഉള്ളെങ്കിൽ ഇതൊക്കെ വെറും പാഴ്വേലയായില്ലേ? മറുപടി പറയാൻ ഷെർലക് ഹോംസ് വായ തുറക്കുന്നതിനിടയിൽ പീറ്റേഴ്സൺ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഓടിക്കിതച്ചു വന്ന അയാളുടെ മുഖം അത്ഭുതം കൊണ്ട് ചുവന്നിരുന്നു. ആ താറാവ്! മിസ്റ്റർ ഹോംസ്! സർ, ആ താറാവ്! ഏ, എന്തു സംഭവിച്ചു? അതിന് ജീവനുണ്ടായി അടുക്കള വാതിലിലൂടെ പറന്നു കളഞ്ഞു. ആഗതന്റെ ആശ്ചര്യദ്യോതകമായ മുഖം ശരിക്കു കാണത്തക്ക വിധം ഹോംസ് സോഫയിൽ തിരിഞ്ഞിരുന്നു. ഇതാ നോക്കൂ, അതിന്റെ വയറ്റിനുള്ളിൽ നിന്നും എന്റെ ഭാര്യയ്ക്ക് കിട്ടിയതാണ്. പീറ്റേഴ്സന്റെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു നീല കല്ലുണ്ടായിരുന്നു. ഒരു പയർമണിയിലേറെ വലിപ്പമില്ലെങ്കിലും അതിൽ നിന്നും വൈദ്യുതി വിളക്കിൽ നിന്നെന്ന പോലെ ഒളിച്ചിന്നിയിരുന്നു. ഹോംസ് ഒന്ന് ചൂളമടിച്ച് നിവർന്നിരുന്നു. ദൈവമേ, ഇതെന്താണെന്നറിയാമോ പീറ്റേഴ്സൺ? നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്നറിയാമോ? ഇതൊരു നിധിയാണ്, ഒരു രത്നമല്ലേ? വിലയേറിയതായിരിക്കും. ഇതുകൊണ്ട് കണ്ണാടിയെ നിഷ്പ്രയാസം മുറിക്കാം. ഇത് വെറുമൊരു രത്നമല്ല, അത്തരത്തിൽ ഒരെണ്ണമേ ഉള്ളൂ. മോർക്കാർ പ്രഭയുടെ നീലമാണിക്യമല്ലല്ലോ? ഞാൻ വിളിച്ചു ചോദിച്ചു. അതുതന്നെയാണിത്. ആകൃതിയും വലിപ്പവും കണ്ടാൽ എനിക്കറിയാം. അടുത്ത കാലത്ത് ടൈംസ് പത്രത്തിൽ ദിനം പ്രതി പ്രസിദ്ധപ്പെടുത്തിയിരുന്ന പരസ്യം ഞാൻ വായിക്കാറുണ്ടായിരുന്നു. ഇതിന്റെ വില കൃത്യമായിട്ടറിഞ്ഞുകൂടാ, 1000 പവൻ പ്രതിഫലമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിലയുടെ 20ൽ 1 ആ തുക. 1000 പവന്? കർത്താവെ, അത്രയുമോ? കോൺസ്റ്റബിൾ കസേരയിൽ വീണ് ഞങ്ങളുടെ മുഖത്തെ കുറ്റുനോക്കി. അത് സമ്മാനത്തുകയാണ്. പ്രഭിക്കിതിനോട് വികാരപരമായിട്ടുള്ള ഒരു ബന്ധം കൂടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രത്നം തിരിച്ചു കിട്ടുന്നതിനായി തന്റെ സ്വത്തിന്റെ പകുതി വേണമെങ്കിലും കൊടുക്കാൻ അവർ തയ്യാറായേക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹോട്ടൽ കോസ്മോപോളിറ്റനിൽ വെച്ചാണിത് നഷ്ടപ്പെട്ടത്, അങ്ങനെയല്ലേ? ഞാൻ ചോദിച്ചു. അതെ, 5 ദിവസം മുമ്പ്, December 22 ജോൺ ഹോർണർ എന്നു പേരുള്ള ഒരു ഈയപ്പണിക്കാരൻ അവരുടെ ആഭരണപ്പെട്ടിയിൽ നിന്നും അത് കൈക്കലാക്കി എന്നാണ് ആരോപണം. അയാൾക്കെതിരെ പ്രബലമായ തെളിവുകളുണ്ട്. കേസ് കോടതിയിലാണ്. പത്രങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്രങ്ങളുടെ ഇടയിൽ ചികഞ്ഞ് തീയതി നോക്കി. അവസാനം ഒരെണ്ണം എടുത്ത് നിവർത്തി താഴെ പറയുന്ന വാർത്ത അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു. ഹോട്ടൽ കോസ്മോപോളിറ്റനിൽ ആഭരണമോഷണം. മോർക്കാർ പ്രഭയുടെ പ്രസിദ്ധമായ നീലമാണിക്യം എന്നറിയപ്പെടുന്ന രത്നം ഇക്കഴിഞ്ഞ 22 മോഷണം പോയത് സംബന്ധിച്ച് 26 ജോൺ ഹോർണർ എന്ന ഈയപ്പണിക്കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹോട്ടൽ പരിചാരകൻ ജെയിംസ് റൈഡറുടെ മൊഴി അനുസരിച്ച് സംഭവം ഇപ്രകാരമാണ്. പ്രഭയുടെ മുറിയിലെ ഇരുമ്പഴികളിൽ ഒരെണ്ണം ഇളകിക്കിടന്നത് ഉറപ്പിക്കാൻ ഹോർണർ നിയോഗിക്കപ്പെട്ടിരുന്നു. റൈഡറാണ് അയാളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്.
കുറേ നേരം റൈഡർ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതോ കാര്യത്തിനയാൾ പുറത്തുപോയി മടങ്ങി വന്നപ്പോ പണിക്കാരൻ അപ്രത്യക്ഷനായിരുന്നു. അലമാര കുത്തി തുറന്നതായും പ്രഭി രത്നം സൂക്ഷിച്ചിരുന്ന ചെറിയ പെട്ടി ഡ്രസ്സിംഗ് ടേബിളിന് പുറത്ത് തുറന്നുകിടന്നതായും കണ്ടു. റൈഡർ ഉടൻ തന്നെ അപകട സൂചന നൽകി. ഹോർണർ അന്ന് വൈകുന്നേരം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ രത്നം കണ്ടുകിട്ടിയില്ല. മോഷണ വിവരം അറിഞ്ഞപ്പോ റൈഡർ ഉറക്കം നിലവിളിച്ചത് കേട്ടതായി പ്രഭിയുടെ തോഴി കാതറിൻ റൊസാക്ക് മൊഴി നൽകി. മുറിയിലേക്ക് ഓടിച്ചെന്ന അവളും ആദ്യത്തെ സാക്ഷി വിവരിച്ചതുപോലെയുള്ള രംഗമാണ് കണ്ടത്. ബി ഡിവിഷൻ ഇൻസ്പെക്ടർ ബ്രാഡ്ഷീറ്റ് ഓണറെ അറസ്റ്റ് ചെയ്തപ്പോ അയാൾ കീഴടങ്ങാൻ കൂട്ടാക്കാതെ താൻ നിരപരാധിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്രേ. അയാൾ ഇതിനു മുമ്പൊരിക്കൽ മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ്. കോടതി വിചാരണയ്ക്കായി കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു. കോടതി നടപടികൾക്കിടയിൽ പ്രതി വളരെ പ്രക്ഷുബ്ധനായി കാണപ്പെട്ടു. ഒടുവിൽ ബോധരഹിതനായി തീർന്ന അയാളെ എടുത്തു പുറത്തു കൊണ്ടുപോകേണ്ടി വന്നു. ഇത്രയുമാണ് പോലീസിന്റെ വിവരണം. പേപ്പർ ദൂരെ എറിഞ്ഞ് ചിന്തയിലാണ്ട ഹോംസ് പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുത്തിത്തുറക്കപ്പെട്ട ആഭരണപ്പെട്ടിയിൽ നിന്നും ടോട്ടൺഹാം കോർട്ട് റോഡിലെ താറാവിന്റെ ഉദരത്തിൽ കടന്നുകൂടുന്നതുവരെയുള്ള മാണിക്യത്തിന്റെ ഗതി എന്തായിരുന്നു എന്നറിയുകയാണ്. വാട്സൺ, നമ്മുടെ ചെറിയ അനുമാനങ്ങൾ സ്ഥൂല രൂപം പൂണ്ട് തീരെ നിരുപദ്രവമല്ലാത്ത നിലയിലെത്തിയത് കണ്ടോ? ഇതാ ഈ മാണിക്യം താറാവിൽ നിന്ന് നമുക്ക് കിട്ടി. താറാവ് മിസ്റ്റർ ഹെൻറി ബേക്കറുടേത്. പഴഞ്ചൻ തൊപ്പിയും ഞാൻ നേരത്തെ വിവരിച്ച് നിങ്ങളെ മുഷിപ്പിച്ച സ്വഭാവവിശേഷങ്ങളുള്ള ആ മാന്യൻ്റേത്. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കുന്നതിന് നാം കാര്യമായി ശ്രമിക്കണം. ഈ രഹസ്യത്തിൽ അയാൾക്കുള്ള പങ്കെന്താണെന്ന് മനസ്സിലാക്കണം. അതിനേറ്റവും ലഘുവായ മാർഗമാണ് ആദ്യം പരീക്ഷിക്കേണ്ടത്. സായാഹ്ന പത്രങ്ങളിൽ ഒരു പരസ്യം കൊടുത്തു നോക്കാം. ഇത് പരാജയപ്പെട്ടാൽ മറ്റു മാർഗങ്ങൾ ആരായേണ്ടി വരും? എന്തു പറഞ്ഞാണ് പരസ്യപ്പെടുത്തുക? ഒരു പെൻസിലും ഒരു കഷ്ണം പേപ്പറും തരൂ. ഇതാ, ഗുഡ്ജ് തെരുവിന്റെ മൂലയിൽ ഒരു താറാവും കറുത്ത തൊപ്പിയും കണ്ടുകിട്ടിയിരിക്കുന്നു. മിസ്റ്റർ ഹെൻറി ബേക്കർ ഇന്ന് വൈകുന്നേരം 6:30 221B ബേക്കർ സ്ട്രീറ്റിൽ വന്നാൽ സാധനങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. കാര്യം വ്യക്തമാവുമല്ലോ? ധാരാളമായി. പക്ഷേ ഈ പരസ്യം അയാൾ കണ്ടില്ലെങ്കിൽ? അയാളെപ്പോലുള്ള ഒരു സാധുവിന് ഈ നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് അയാൾ പത്രം നോക്കാതിരിക്കില്ല. ഭാഗ്യദോഷം കൊണ്ട് ജനാല പൊട്ടിയതും പീറ്റേഴ്സൺ ഓടിവന്നതും കണ്ടാണ് പാവ ഓടിക്കളഞ്ഞത്. താറാവിനെ ഉപേക്ഷിച്ചതിൽ അയാൾ തീർച്ചയായും പശ്ചാത്തപിക്കുന്നുണ്ടാവും. പരസ്യത്തിൽ അയാളുടെ പേരുള്ളതുകൊണ്ട് പരിചയമുള്ളവർ അയാളെ അറിയിക്കും. പീറ്റേഴ്സൺ, ഇത് ഇന്നത്തെ പത്രങ്ങളിൽ തന്നെ കൊടുക്കണം. ഏതിലാണ് സർ? ഗ്ലോബ്, സ്റ്റാർ, സെയിന്റ് ജെയിംസ്, ഈവനിംഗ് ന്യൂസ്, സ്റ്റാൻഡേർഡ്, പിന്നെ നിങ്ങൾക്ക് തോന്നുന്നതിലെല്ലാം കൊടുത്തോ. ശരി സർ. ഈ രത്നം? ഓ ഓ ഓ, അത് ഞാൻ സൂക്ഷിക്കാം. നന്ദി പീറ്റേഴ്സൺ. പിന്നെ മടങ്ങി വരുമ്പോ ഒരു താറാവിനെ കൂടി വാങ്ങിക്കൊണ്ടു പോന്നോളൂ. ഉടമസ്ഥൻ വരുമ്പോ കൊടുക്കണ്ടേ? അയാളുടേത് നിങ്ങളും കുടുംബവും തട്ടിക്കളഞ്ഞല്ലോ. കോൺസ്റ്റബിൾ പോയപ്പോ ഹോംസ് രത്നമെടുത്ത് വെളിച്ചത്തിന് നേരെ പിടിച്ചു നോക്കി. എന്തു ഭംഗി, അദ്ദേഹം പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ ബീജവും കേന്ദ്രസ്ഥാനവുമാണിത്. ചെകുത്താന്റെ ചൂണ്ട. വിലയേറിയ രത്നങ്ങളെല്ലാം അങ്ങനെയാണ്. പഴയ വലിയ രത്നങ്ങളിലെ ഓരോ മുഖവും രക്തരൂഷിതമായ ഓരോ പാതകത്തിന് സാക്ഷ്യം വച്ചതായിരിക്കും. ഈ കല്ലിന് 20 പ്രായമായിട്ടില്ല. തെക്കൻ ചൈനയിലെ അമോയ് നദിക്കരയിൽ നിന്ന് കിട്ടിയതാണ്. പുഷ്യരാഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിട്ടുണ്ട്. നിറം മാത്രം ചുവപ്പല്ല, നീലയാണെന്നേയുള്ളൂ. പ്രായമേറെയായില്ലെങ്കിലും ഇതുകൊണ്ടുള്ള ഇതിന്റെ ചരിത്രം ശുഭസൂചകമല്ല. 2 ആസിഡുകൊണ്ടൊരു ലഹള, ഒരാത്മഹത്യ, അനേകം മോഷണങ്ങൾ, ഇത്രയും ഈ 40 നെല്ലിടത്തൂക്കം കെട്ടിയായ കൽക്കരി കഷ്ണത്തിന്റെ പേരിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു കളിപ്പാട്ടം കഴുമരത്തിലേക്കും കൽത്തുറുങ്കിലേക്കുമുള്ള വഴികാട്ടിയാണെന്ന് ആരെങ്കിലും കരുതുമോ? ഇതിനെ ഭദ്രമായി പൂട്ടിവെച്ചിട്ട് കിട്ടിയ വിവരത്തിന് പ്രഭിക്കൊരു കത്തെഴുതാം. ഹോർണർ നിരപരാധിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിപ്പോ പറയാൻ പ്രയാസമാണ്. എന്നാൽ മറ്റേയാൾക്ക്, ഹെൻറി ബേക്കർക്ക് ഇതുമായി ബന്ധമുണ്ടെന്ന് കരുതാമോ?
ഹെൻറി ബേക്കർ നിരപരാധിയാകാനിടയെന്ന് തോന്നുന്നു. തന്റെ കയ്യിലിരുന്ന താറാവിന് അത്രയും വലിപ്പമുള്ള സ്വർണത്താറാവിനേക്കാൾ വിലയുണ്ടെന്ന് അയാൾ അറിഞ്ഞിരിക്കില്ല. നമ്മുടെ പരസ്യത്തിന് മറുപടി കിട്ടിയാൽ ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് ഞാനത് തീർച്ചപ്പെടുത്തും. അതുവരെ മറ്റൊന്നും ചെയ്യാനില്ല? ഇല്ല. എങ്കിൽ ഞാൻ എന്റെ ജോലിക്കായി കുറച്ച് സമയം ചെലവാക്കട്ടെ. വൈകുന്നേരം താങ്കൾ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ വരും. ഈ കുഴഞ്ഞ പ്രശ്നത്തിന്റെ ഉത്തരവെന്താണെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. വളരെ സന്തോഷം. 7 മണിക്കാണ് എന്റെ അത്താഴം. ഇവിടെ ഒരു കോഴിയുണ്ടെന്ന് തോന്നുന്നു. അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ ഓർക്കുമ്പോൾ അതിന്റെ വയറൊന്ന് പരിശോധിക്കാൻ മിസ്സസ് ഹഡ്സണോട് പറയുന്നതല്ലയോ നല്ലത്? ഒരു രോഗിയെ സന്ദർശിച്ചു മടങ്ങാൻ അല്പം വൈകിപ്പോയി. ബേക്കർ സ്ട്രീറ്റിൽ വീണ്ടും എത്തിയപ്പോൾ 6:30 കഴിഞ്ഞിരുന്നു. വീടിനു മുന്നിൽ കഴുത്തറ്റം ബട്ടണിട്ട കോട്ട് ധരിച്ച കിളരം കൂടിയ ഒരാൾ നിൽക്കുന്നത് വെന്റിലേറ്ററിൽ കൂടി ചിതറി വീണിരുന്ന വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഹോംസിന്റെ മുറിയിൽ പ്രവേശിച്ചു. മിസ്റ്റർ ഹെൻറി ബേക്കറല്ലേ? ഹോംസ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സൗഹൃദപൂർവം സ്വാഗതം ചെയ്തു. മിസ്റ്റർ ബേക്കർ ഈ കസേരയിൽ നെരിപ്പോടിനരികിലിരിക്കൂ. രാത്രി തണുപ്പ് കുറെ കൂടുതലാ. ഹാ വാട്സൺ, നിങ്ങൾ യഥാസമയം എത്തിയല്ലോ. മിസ്റ്റർ ബേക്കർ, ഈ തൊപ്പി താങ്കളുടേതാണോ? അതെ സർ, എന്റേത് തന്നെയാ, സംശയമില്ല. അയാളൊരു വലിയ മനുഷ്യനായിരുന്നു. തടിച്ചുരുണ്ട ചുമലുകൾ, വലിയ തല, വിസ്താരമേറിയ ചൈതന്യവത്തായ മുഖം, നരച്ചു തുടങ്ങിയ ചെമ്പിച്ച താടി, മൂക്കിലും കവിളിലും തെളിഞ്ഞിരുന്ന അരുണച്ഛവിയും നീട്ടിയ കൈകളിലെ വിറയലും ഹോംസ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന സ്വഭാവവിശേഷങ്ങളെ വെളിപ്പെടുത്തി. കോട്ടിന്റെയുള്ളിൽ ഷർട്ട് ധരിച്ചിരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. മെല്ലെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ടുള്ള അയാളുടെ സംഭാഷണ രീതിയിൽ നിന്ന് ആളൊരു വിദ്യാസമ്പന്നനാണെന്നും ദൗർഭാഗ്യം കൊണ്ടാണ് ഈ നിലയിലെത്തിയതെന്നും മനസ്സിലാക്കാം. കുറച്ചു ദിവസമായി ഇതിവിടെ വച്ചിരിക്കുകയായിരുന്നു, ഹോംസ് പറഞ്ഞു. നഷ്ടപ്പെട്ട വിവരം നിങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഞാൻ കരുതി. എന്താണങ്ങനെ ചെയ്യാതിരുന്നത്? ഞങ്ങളുടെ സന്ദർശകന്റെ ചുണ്ടിൽ നാണം കലർന്ന ചിരിവിടർന്നു. പണ്ടത്തെ കാലമല്ല, ഇപ്പൊ പണത്തിന് ഞെരുക്കമാണ്. എന്നെ ആക്രമിച്ച തമ്മാടികൾ തൊപ്പിയും താറാവും എടുത്തുകൊണ്ടു പോയെന്ന് ഞാൻ ഉറച്ചു. കിട്ടാത്ത വസ്തുവിനു വേണ്ടി കൂടുതൽ നഷ്ടപ്പെടാൻ മടിച്ചതാണ്. അത് സ്വാഭാവികമാണ്. പിന്നെ താറാവിന്റെ കാര്യം, ഞങ്ങൾക്കതിനെ തിന്നേണ്ടി വന്നു. തിന്നേണ്ടി വന്നു? അയാൾ അത്ഭുതപരതന്ത്രനായി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അതെ, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോയേനെ. പകരം ആ ഷെൽഫിലിരിക്കുന്ന താറാവിനെ എടുത്തോളൂ. ഏതാണ്ട് അതേ തൂക്കമുണ്ട്, പുതിയതുമാണ്, പോരെ. ഓഹോ, മതി മതി, ദീർഘനിശ്വാസത്തോടെ മിസ്റ്റർ ബേക്കർ പറഞ്ഞു. നിങ്ങളുടെ പക്ഷിയുടെ തൂവലും ചുണ്ടും കുടലും മറ്റും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ. ആ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു. എന്തിന്? അന്നത്തെ സാഹസത്തിന്റെ സ്മരണികയിൽ സൂക്ഷിക്കാനോ? വേറെന്തിനു കൊള്ളാം സർ. താങ്കളുടെ അനുമതിയോടെ ഷെൽഫിലിരിക്കുന്ന താറാവിനെ ഞാൻ എടുത്തോട്ടെ? ഷെർലക് ഹോംസ് എന്നെ നോക്കി കണ്ണിറക്കി. ശരി, നിങ്ങളുടെ താറാവ്, നിങ്ങളുടെ തൊപ്പി, അതിരിക്കട്ടെ. നിങ്ങൾ ഈ താറാവിനെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറയുമോ? എനിക്കതറിയാൻ താൽപ്പര്യമുണ്ട്. ഇത്രയും നല്ല ഒരെണ്ണം ഞാൻ കണ്ടിട്ടില്ല. ഓ, അതിനെന്താ? എഴുന്നേറ്റ് താറാവിനെ കയ്യിലൊതുക്കി ബേക്കർ പറഞ്ഞു. മ്യൂസിയത്തിന് സമീപം അൽഫ ഹോട്ടലിൽ ഞങ്ങൾ കുറെ പേർ പതിവായി ചെന്നിരിക്കാറുണ്ട്. പകൽ സമയം മിക്കവാറും മ്യൂസിയത്തിൽ തന്നെ. നല്ലവനായ ഹോട്ടൽ ഉടമസ്ഥൻ വിൻഡി ഗേറ്റ് ഇക്കൊല്ലം ഒരു താറാവ് ക്ലബ്ബ് തുടങ്ങി. ഓരോ ആഴ്ചയും കുറച്ചു പെന്നിവീതം കൊടുത്താൽ ക്രിസ്മസിനൊരു ഒന്നാന്തരം താറാവ് സ്വന്തമാക്കാമെന്നതാണ് പദ്ധതി. ഞാൻ വില മുഴുവനും അടച്ചു തീർത്തു. ശേഷമെല്ലാം താങ്കൾക്കറിയാമല്ലോ. വളരെ നന്ദി സാർ. ഈ തൊപ്പിയെ എന്റെ തലയ്ക്ക് പാകമാവൂ. നാടകീയമായി ഞങ്ങളെ കുനിഞ്ഞു വണങ്ങി അയാൾ പോയി. അയാളുടെ പിന്നാലെ വാതിലടഞ്ഞപ്പോൾ ഹോംസ് പറഞ്ഞു, മിസ്റ്റർ ഹെൻറി ബേക്കറുടെ കാര്യം ഇത്രയുള്ളൂ, മറ്റൊന്നും അയാൾക്കറിഞ്ഞുകൂടാ. വാട്സന് വിശക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞുകൂടാ, എന്നാൽ നമുക്ക് ഉടൻ പുറപ്പെടണം. അത്താഴം കുറെ വൈകിട്ടാവാം. അങ്ങനെയാവട്ടെ. തണുപ്പധികമുള്ള രാത്രിയായിരുന്നു. ഞങ്ങൾ ഓവർകോട്ട് ധരിച്ചു. കഴുത്തിനു ചുറ്റും ഷോൾ പുതച്ചു. മേഘമില്ലാത്ത ആകാശത്തിൽ നക്ഷത്രങ്ങൾ തണുത്തു വിറച്ചു നിന്നിരുന്നു. പാന്തന്മാരുടെ ഉച്ഛ്വാസവായു നിരവധി പിസ്റ്റളുകളിൽ നിന്നെന്നവണ്ണം പുകയായി പുറത്തുവന്നിരുന്നു. ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിലൂടെ വിംബോൾ സ്ട്രീറ്റും ആർലേ സ്ട്രീറ്റും കടന്ന് ഞങ്ങൾ വേഗം നടന്നു.
ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പിന്നിട്ട് 15 മിനിറ്റ് കൊണ്ട് ബ്ലൂംസ്ബറിയിലെ അൽഫ ഹോട്ടലിലെത്തി. ഹോൾബോണിലേക്കുള്ള ജംഗ്ഷനിൽ ഒരു മൂലയിലുള്ള ചെറിയ ഹോട്ടലായിരുന്നു അത്. ഹോംസ് വാതിൽ തുറന്ന് പ്രൈവറ്റ് ബാറിൽ പ്രവേശിച്ച് 2 ഗ്ലാസ് ബിയർ ആവശ്യപ്പെട്ടു. ചുവന്ന മുഖമുള്ള ഹോട്ടലുടമസ്ഥനോട് ഹോംസ് പറഞ്ഞു, നിങ്ങളുടെ താറാവിനെ പോലെ തന്നെയാണ് ബിയറുമെങ്കിൽ അതൊരൊന്നാന്തരമായിരിക്കും. എന്റെ താറാവോ? അയാൾ ആശ്ചര്യപ്പെട്ടു. അതെ, അരമണിക്കൂർ മുമ്പ് ഞാൻ അതേപ്പറ്റി നിങ്ങളുടെ താറാവ് ക്ലബിലെ അംഗമായ മിസ്റ്റർ ഹെൻറി ബേക്കറുമായി സംസാരിക്കുകയായിരുന്നു. ഓ, അതോ? അത് ശരി, പക്ഷെ സാർ അത് ഞങ്ങളുടെ താറാവല്ല. പിന്നെ ആരുടേതാണ്? കവന്റ് ഗാർഡനിലെ ഒരു കച്ചവടക്കാരനിൽ നിന്നാണ് 2 ഡസൻ താറാവുകളെ ഞാൻ വാങ്ങിയത്. ഓഹോ, അവിടെയുള്ള ചിലരെ എനിക്കറിയാം. അയാളുടെ പേര് ബ്രക്കൻറിഡ്ജ് എന്നാണ്. എനിക്ക് അയാളെ പരിചയമില്ല. ശരി, വളരെ നന്ദി, ഗുഡ് നൈറ്റ്. തണുത്ത കാറ്റിൽ പുറത്തിറങ്ങവേ ഹോംസ് പറഞ്ഞു, ഇനി മിസ്റ്റർ ബ്രക്കൻറിഡ്ജിനെ തേടി. വാട്സൺ, ഒരു കാര്യം ഓർമ്മിക്കണം. നമ്മുടെ ഈ ചങ്ങലയുടെ ഇങ്ങേയറ്റത്ത് വെറും ഒരു താറാവാണുള്ളതെങ്കിലും മറ്റേ അറ്റത്തൊരു മനുഷ്യനാണെന്ന് ഓർമ്മ വേണം. അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ 7 വർഷം അയാൾ ഇരുമ്പഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ചിലപ്പോ അയാൾ അപരാധി തന്നെയാണെന്നായിരിക്കും തെളിയുക. എന്തായാലും പോലീസിന് കിട്ടാത്ത ഒരു അന്വേഷണ മാർഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാഗ്യവശാലാണ് അങ്ങനെ ഒരു അവസരം കൈവന്നത്. അതിന്റെ അവസാനം കണ്ടിട്ട് വേറെ കാര്യം. നേരെ തെക്കോട്ട് മാർച്ച് ചെയ്തു. ഹോൾബോൺ കടന്ന് എൻഡൽ സ്ട്രീറ്റിലൂടെ കവന്റ് ഗാർഡൻ മാർക്കറ്റിലെ ചതുപ്പ് നിലത്തിനിടയിലെ വളഞ്ഞു പുളഞ്ഞ പാത ഞങ്ങൾ പിന്നിട്ടു. ഒരു വലിയ കടയുടെ മുമ്പിൽ ബ്രക്കൻറിഡ്ജ് എന്ന പേര് കണ്ടു. കൂർത്ത മുഖവും കൃതാവുമുള്ള ഉടമസ്ഥൻ കട അടയ്ക്കുന്നതിന് ഒരു പയ്യനെ സഹായിക്കുകയായിരുന്നു. ഗുഡ് ഈവനിംഗ്, ഹോംസ് പറഞ്ഞു. നല്ല തണുപ്പുള്ള രാത്രി. കച്ചവടക്കാരൻ തലയാട്ടി ചോദ്യരൂപേണ ഹോംസിനെ നോക്കി. താറാവെല്ലാം വിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. നാളെ രാവിലെ ആവട്ടെ, 500 എണ്ണം വേണമെങ്കിലും റെഡി. അതുപോരല്ലോ, അതാ വിളക്ക് കാണുന്ന കടയിൽ കുറെ കണ്ടേക്കും. പക്ഷേ ഇവിടുന്ന് വാങ്ങാൻ ഒരാൾ ശുപാർശ ചെയ്തതാണ്. അതാരെ? അൽഫ ഹോട്ടലിന്റെ ഉടമസ്ഥൻ. ഓ, ഞാനയാൾക്ക് 2 ഡസൻ വിറ്റിട്ടുണ്ട്. ഒന്നാന്തര ഇറച്ചിയായിരുന്നു. അതെവിടെ നിന്ന് കിട്ടിയതാണ്? ആ ചോദ്യം അയാളെ ശുണ്ടിപിടിപ്പിച്ചു. ഇടുപ്പിൽ കൈവച്ച് തല ഒരു വശത്തേക്ക് തിരിച്ച് അയാൾ പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾക്ക് എന്തു വേണം? തുറന്നു പറയണം. തുറന്നു തന്നെയാണ് പറയുന്നത്. ആൽഫായിൽ നിങ്ങൾ കൊടുത്ത താറാവ് എവിടെ നിന്ന് വാങ്ങിയെന്നറിഞ്ഞാ മതി. അത് പറയാൻ മനസ്സില്ല. എന്നാലോ? മനസ്സില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇത്ര നിസ്സാരമായൊരു കാര്യത്തിന് നിങ്ങൾ ചൂടാവുന്നത് എന്തിന്? ചൂടാവുന്നതോ? ആരായാലും ചൂടായിപ്പോ. ഞാൻ പണം കൊടുത്താണ് വാങ്ങുന്നത്, വെറുതെ കിട്ടുന്നതല്ല. താറാവ് എവിടെ, എവിടുന്ന് വാങ്ങി, ആർക്ക് വിറ്റു, എത്രയെത്ര അന്വേഷണങ്ങൾ. ലോകത്ത് വേറെ താറാവില്ലാത്തതുപോലെ. അങ്ങനെ അന്വേഷിക്കുന്നവരുമായി എനിക്ക് ബന്ധമൊന്നുമില്ല, ഹോംസ് അശ്രദ്ധനായി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പന്തയം പൊളിഞ്ഞു, അത്ര തന്നെ. താറാവിറച്ചിയുടെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാമെന്നാരും വിചാരിക്കേണ്ട. ഞാൻ തിന്നത് നാടനാണെന്നുറപ്പുള്ളതുകൊണ്ടാണ് 5 പവൻ പന്തയം വെച്ചത്. എന്നാ നിങ്ങളുടെ 5 പവൻ പോയത് തന്നെ, അത് നാടനല്ല, കച്ചവടക്കാരൻ പറഞ്ഞു. നാടൻ തന്നെ അല്ലെന്ന് ഞാൻ പറയുന്നു. എനിക്ക് വിശ്വാസമാകുന്നില്ല. താറാവിനെക്കുറിച്ച് എന്നേക്കാൾ നിങ്ങൾക്കറിയാമോ? ഞാൻ ഈ പണി കുട്ടിക്കാലത്തേ തുടങ്ങിയതാ. ആൽഫായിലേക്ക് കൊടുത്തതിൽ ഒന്നുപോലും നാടനല്ലെന്ന് ഞാൻ പറയുന്നു. എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല. പന്തയം വയ്ക്കാമോ? വെറുതെ പണം നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് എനിക്കുറപ്പുണ്ട്. എന്നാലും നിങ്ങളുടെ പിടിവാശി നല്ലതല്ല. 1 പവൻ പന്തയം, കച്ചവടക്കാരൻ ചിരിച്ചു. കുട്ടി, ആ കണക്ക് പുസ്തകങ്ങൾ എടുക്ക. പയ്യൻ കാലിക്കോ ബൈൻഡുള്ള തടിച്ച ഒരു പുസ്തകവും ഒരു ചെറിയ ബുക്കും മേശപ്പുറത്ത് വിളക്കിന് താഴെ കൊണ്ടുവച്ചു. മിസ്റ്റർ പന്തയം, ഇത് നോക്ക്, കച്ചവടക്കാരൻ പറഞ്ഞു. ഈ ചെറിയ ബുക്ക് കണ്ടോ? ഇത് ഞാൻ വാങ്ങുന്നതിന്റെ കണക്കാ. നാടൻ താറാവുകളുടെ കണക്ക് ഇത് ഈ പേജിലുണ്ട്. എതിരെയുള്ള നമ്പർ ലെഡ്ജറിൽ ഏത് പേജിലാണ് എഴുതിയിട്ടുള്ളതെന്ന് കാണിക്കുന്നു. ഇത് നേരെ മറുപുറത്ത് ചുവപ്പ് മഷിയിൽ എഴുതിയിട്ടുള്ളത് കണ്ടോ? സപ്ലൈ ചെയ്തവരുടെ പേരാണ്. വായിക്കൂ. മിസ്സിസ് ഓക്ഷോട്ട്, 117 ബ്രിക്സ്റ്റൺ റോഡ്, 249. അത് തന്നെ. ഇനി ലെഡ്ജറിലെ പേജ് നോക്കൂ.
ഹോംസ് അയാൾ പറഞ്ഞ പേജ് മറിച്ചു. അതെ, മിസസ് ഓക്ഷോട്ട്, 117 ബ്രിക്സ്റ്റൺ റോഡ്, മുട്ടാക്കോഴി വ്യാപാരം. അതിൽ അവസാനത്തെ തീയതി? December 22, താറാവ് 24 എണ്ണം, 7 ഷില്ലിംഗ് 6 പെൻസ് വീതം. ശരി, അതിന് താഴെ എന്തെഴുതിയിരിക്കുന്നു? വിറ്റത് ആൽഫയിലെ വിൻഡിഗേറ്റിന് 12 ഷില്ലിംഗ് വീതം. ഇപ്പോഴെന്തു പറയുന്നു? ഷെർലക് ഹോംസ് ഇച്ഛാഭംഗം വന്നവനെ പോലെ കാണപ്പെട്ടു. പോക്കറ്റിൽ നിന്നും 1 പവന്റെ നാണയമെടുത്ത് മേശപ്പുറത്തെറിഞ്ഞിട്ട് നിരാശ കൊണ്ട് സംസാരിക്കാനാവാതെ തിരിഞ്ഞു നടന്നു. കുറച്ചകലെ ഒരു വിളക്കുതൂണിനു ചുവട്ടിൽ നിന്ന് അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ അടക്കിച്ചിരിച്ചു. ഹോംസിന്റെ പ്രത്യേക രീതിയിലുള്ള ചിരി. കൃതാവും പോക്കറ്റിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുതിരപ്പന്തയ ടിക്കറ്റും കണ്ട, നിങ്ങൾക്ക് അയാളുമായി വാതുകെട്ടാം. സംശയിക്കണ്ട, പന്തയത്തിന്റെ പേരിലല്ലെങ്കിൽ 100 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞു തരില്ല. വാട്സൺ, നമ്മുടെ ഗവേഷണം അവസാനത്തോടടുക്കുന്നു. മിസസ് ഓക്ഷോട്ടിന്റെ അടുത്തേക്കുള്ള യാത്ര ഈ രാത്രി തന്നെ വേണോ നാളെ മതിയോ എന്ന് തീരുമാനിക്കണം. അയാൾ പറഞ്ഞതിൽ നിന്നും നമ്മൾ മാത്രമല്ല മറ്റു ചിലരും ഇക്കാര്യത്തിൽ തൽപരരാണെന്ന് തെളിയുന്നു. അതുകൊണ്ട് ഞങ്ങൾ അല്പം മുമ്പ് പുറത്തിറങ്ങിയ കടയിൽ നിന്നു കേട്ട ബഹളത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുങ്ങിപ്പോയി. അവിടെ കടയ്ക്കു മുന്നിൽ പെരുച്ചാഴിയെപ്പോലെ മുഖമുള്ള ഒരാൾ നിന്ന് എന്തിനോ വേണ്ടി കെഞ്ചുന്നു. ബ്രക്കിൻറിഡ്ജ് നടയിൽ നിന്ന് അയാളുടെ നേർക്ക് കൈയോങ്ങി ആട്ടിപ്പായിക്കാൻ ശ്രമിക്കുന്നു. താനും തന്റെ ഒരു താറാവും മാശകൾ, എന്തൊരു ശല്യമാണിത്! ഇനി ഇവിടെ വന്നാൽ ഞാൻ പട്ടിയെ അഴിച്ചുവിടും. പറഞ്ഞേക്കാം, മിസസ് ഓക്ഷോട്ട് വരട്ടെ, ഞാൻ മറുപടി പറയാം. തനിക്കിതിലെന്ത് കാര്യം? താനല്ലോ താറാവിനെ എനിക്ക് തന്നത്. അതല്ല, അതിൽ 1 എണ്ണം എന്റേതായിരുന്നു, ആ കൊച്ചുമനുഷ്യൻ വിലപിച്ചു. എന്നാ മിസസ് ഓക്ഷോട്ടിനോട് ചോദിക്കൂ. അവർ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു. ദൈവം തമ്പുരാന്റെ അടുത്ത് പോയി ചോദിക്ക്. ഇനി ഇവിടെ കണ്ടുപോകരുത്, ഓടിക്കൂ. മുഷ്ടി ചുരുട്ടി പാഞ്ഞു ചെന്നപ്പോ ആ അന്വേഷകൻ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. ബ്രിക്സ്റ്റൺ റോഡിലേക്കുള്ള നമ്മുടെ യാത്ര ലാഭിക്കാം, ഹോംസ് മന്ത്രിച്ചു. എന്റെ കൂടെ വരൂ, അയാളെ പിടികൂടിയാൽ ചിലതൊക്കെ അറിയാൻ കഴിയും. വഴിപോക്കരുടെ ഇടയിൽ കൂടി ഊളിയിട്ട് ചെന്ന ഹോംസ് വേഗം ആ കുറിയ മനുഷ്യനെ കണ്ടെത്തി. പിറകിൽ കൂടി ചെന്ന് അയാളുടെ തോളിൽ തട്ടി. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. തെരുവുവിളക്കിന്റെ പ്രകാശത്തിൽ അയാളുടെ വിളറി വെളുത്ത മുഖം ഞാൻ കണ്ടു. നിങ്ങൾ ആരാണ്? എന്തു വേണം? വിറയ്ക്കുന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു. ക്ഷമിക്കൂ, ഹോംസ് പറഞ്ഞു. നിങ്ങൾ കച്ചവടക്കാരനോടിപ്പോ ചോദിച്ചത് ഞാൻ കേട്ടു. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങൾക്കോ? നിങ്ങൾ ആരാണ്? ഇക്കാര്യത്തെപ്പറ്റി നിങ്ങൾക്കെന്തറിയാം? എന്റെ പേര് ഷെർലക് ഹോംസ് എന്നാണ്. മറ്റുള്ളവർക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതാണ് എന്റെ ജോലി. പക്ഷേ നിങ്ങൾക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. എനിക്കെല്ലാം അറിയാം. ബ്രിക്സ്റ്റൺ റോഡിലെ മിസസ് ഓക്ഷോട്ട് ബ്രക്കിൻബ്രിഡ്ജ് എന്ന കച്ചവടക്കാരന് വിറ്റതും അയാളിൽ നിന്ന് അൽഫായിലെ മിസ്റ്റർ വിൻഡിഗേറ്റ് വാങ്ങിയതും അയാൾ മിസ്റ്റർ ഹെൻറി ബേക്കർ അംഗമായ ക്ലബിന് കൊടുത്തതുമായ താറാവിന്റെ കാര്യമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. സർ, താങ്കളെ തന്നെയാണ് എനിക്ക് കാണേണ്ടത്. വിറയ്ക്കുന്ന കൈകൾ നീട്ടി യാചിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ എനിക്കെത്രമാത്രം താൽപ്പര്യമുണ്ടെന്ന് താങ്കൾക്കറിഞ്ഞുകൂടാ. അതുവഴി വന്ന ഒരു കുതിരവണ്ടി ഹോംസ് വിളിച്ചു നിർത്തി. എങ്കിൽ ഈ തണുപ്പിലും കാറ്റിലും തെരുവിലും നിന്ന് സംസാരിക്കേണ്ട, മുറിക്കകത്ത് സുഖമായിരുന്ന് ചർച്ച ചെയ്യാം. അതിനു മുൻപ് എന്റെ സഹായം ആവശ്യപ്പെടുന്നയാൾ ആരാണെന്ന് ഞാൻ അറിയണ്ടേ? അല്പം അറച്ചു നിന്നിട്ട് ഒരു വശത്തേക്ക് നോക്കി അയാൾ പറഞ്ഞു. എന്റെ പേര് ജോൺ റോബിൻസൺ. അതല്ല ശരിയായ പേര്, ഹോംസ് ശാന്തമായി മധുരസ്വരത്തിൽ പറഞ്ഞു. ശരിയായ പേരിലല്ലെങ്കിൽ വ്യവഹാരം നടത്താനൊരു രസവുമില്ല. അയാളുടെ മുഖത്ത് ലജ്ജയുടെ മിന്നലാട്ടം തെളിഞ്ഞു. ശരി, എന്റെ ശരിയായ പേര് ജോൺ റൈഡർ എന്നാണ്. അത് വാസ്തവം തന്നെ. ഹോട്ടൽ കോസ്മോപോളിറ്റനിലെ പരിചാരക പ്രധാനി. ദയവായി വണ്ടിയിൽ കയറൂ, നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അയാൾ ഞങ്ങളെ മാറി മാറി നോക്കി. ആ നോട്ടത്തിൽ ഭയവും പ്രതീക്ഷയും നിഴലിച്ചിരുന്നു. ഭാഗ്യത്തിന്റെ ഉത്തുംഗശ്രേണിയിലേക്കോ നിർഭാഗ്യത്തിന്റെ പടുകുഴിയിലേക്കോ തന്റെ യാത്ര എന്നയാൾക്ക് നിശ്ചയമില്ലായിരുന്നു. കുതിരവണ്ടിയിൽ അരമണിക്കൂർ യാത്ര ചെയ്ത് ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിലെ മുറിയിലെത്തി.
വഴിയിലാരും ഒന്നും സംസാരിച്ചില്ല. നമ്മുടെ പുതിയ സ്നേഹിതന്റെ ദീർഘനിശ്വാസങ്ങളും സദാ ചലിച്ചുകൊണ്ടിരുന്ന കരങ്ങളും അയാളുടെ മാനസിക വിക്ഷോഭം പ്രകടമാക്കി. ഇതാ ഞങ്ങളെത്തി. മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഹോംസ് സന്തോഷത്തോടെ പറഞ്ഞു, ഈ കാലാവസ്ഥയിൽ നെരിപ്പോട് അത്യാവശ്യം തന്നെ. മിസ്റ്റർ റൈഡർ, നിങ്ങൾക്ക് തണുക്കുന്നുണ്ട് അല്ലേ? അതിനടുത്തേക്ക് നീങ്ങിയിരിക്കൂ, ഞാൻ ഈ സ്ലിപ്പർ എടുത്തിട്ടോട്ടെ. ആ ശരി. ഇനി ആ താറാവുകളെപ്പറ്റിയാണ് നിങ്ങൾക്കറിയേണ്ടതല്ലേ? അതെ സർ. ശരിക്കു പറഞ്ഞാൽ അതിലൊരു താറാവിനെ പറ്റി. വെളുത്ത വാലിൽ കുറുകെ കറുപടയാളമുള്ള ആ ഒരെണ്ണത്തിലാണ് നിങ്ങൾക്ക് താൽപ്പര്യമെന്ന് തോന്നുന്നു. റൈഡർ വികാരഭരിതനായി, ശരീരം വിറച്ചു. അത് തന്നെ സർ. അതെവിടെയാണെന്ന് പറയാമോ? അതിവിടെ വന്നു ചേർന്നു. ഇവിടെ? അതെ, ഒന്നാം തരം താറാവായിരുന്നു. നിങ്ങളതിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതിൽ അത്ഭുതമില്ല. ചത്തു കഴിഞ്ഞിട്ടും അതൊരു മുട്ടയിട്ടു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ തിളങ്ങുന്ന ചെറിയ നീലമുട്ട. ഞാനത് എന്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആഗതൻ ആടിയാടി എഴുന്നേറ്റു നിന്നു. വീഴാതിരിക്കാൻ വലതു കൈകൊണ്ട് കൈവരിയിൽ പിടിച്ചു. ഹോംസ് ഇരുമ്പുപെട്ടി തുറന്ന് നീലമാണിക്യം പുറത്തെടുത്തു. ഒരു നക്ഷത്രം പോലെ ശീതകിരണങ്ങൾ പ്രസരിപ്പിച്ച് അത് വെട്ടിത്തിളങ്ങി. റൈഡർ വല്ലാതെ പിരിമുറുക്കത്തോടെ നിന്നു. അതിന്മേൽ അവകാശവാദമുന്നയിക്കണോ നിരാകരിക്കണോ എന്നറിയാതെ മിഴിച്ചു നോക്കി. റൈഡർ, നിങ്ങളുടെ കള്ളി വെളിച്ചത്തായിരിക്കുന്നു, ഹോംസ് ശാന്തനായി പറഞ്ഞു. നേരെ നിൽക്കൂ, അല്ലെങ്കിൽ തീയുടെ പുറത്ത് മറിഞ്ഞു വീഴും. വാട്സൺ അയാളെ താങ്ങിപ്പിടിച്ച് കസേരയിലിരുത്തു. കുറ്റം വെളിപ്പെട്ടപ്പോ പിടിച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റമില്ല. അല്പം ബ്രാൻഡി കൊടുക്കൂ. ഹാ, ഇപ്പോ വേണ്ടില്ല, വെറും അല്പപ്രാണി. മറിഞ്ഞു വീഴാൻ തുടങ്ങിയെങ്കിലും ബ്രാൻഡി ഉള്ളിൽ ചെന്നപ്പോൾ റൈഡറുടെ മുഖത്ത് രക്തപ്രസാദമുണ്ടായി. ഭയന്ന കണ്ണുകൾ തന്റെ പ്രതിയോഗിയുടെ മുഖത്ത് തറപ്പിച്ച് അയാളിരുന്നു. എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. നിങ്ങളൊന്നും പറഞ്ഞു തരേണ്ടതില്ല. എങ്കിലും കേസ് പൂർത്തിയാക്കുന്നതിന് ഒരു വിവരം മാത്രം അറിയണം. റൈഡർ, നിങ്ങൾ മോർക്കോർ പ്രഭയുടെ നീലമാണിക്യത്തെപ്പറ്റി നേരത്തെ കേട്ടിട്ടുണ്ടോ? കാതറിൻ കാസാക്കാണ് എന്നോടത് പറഞ്ഞിരുന്നത്, അയാളുടെ തൊണ്ട വിറച്ചിരുന്നു. ഓഹോ, അവരുടെ ദാസി അല്ലേ? പെട്ടെന്ന് പണക്കാരനാകാമെന്ന മോഹം നിങ്ങളുടെ മുൻഗാമികളെപ്പോലെ നിങ്ങൾക്കും ഉണ്ടായി. പക്ഷേ അതിന് പ്രയോഗിച്ച തന്ത്രം ബുദ്ധിപൂർവമായിരുന്നില്ല. റൈഡർ, നിങ്ങളിൽ ശരിയായ ഒരു തെമ്മാടിയുടെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈയപ്പണിക്കാരൻ ഹോർണർ ഇതുപോലൊരു സംഭവവുമായി ഇതിനു മുമ്പ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അയാളെ സംശയിച്ചു കൊള്ളുമെന്ന് ധരിച്ചു. അതിന് നിങ്ങൾ എന്ത് ചെയ്തു? സഹായിയായ കസാക്കിനോട് ചേർന്ന് ഒരു പണിയൊപ്പിച്ചു. നന്നാക്കാൻ അയാളെ തന്നെ വിളിക്കാൻ ഏർപ്പാടും ചെയ്തു. അയാൾ പോയ ശേഷം ആഭരണപ്പെട്ടി തുറന്ന് മോഷണം നടത്തി, ബഹളമുണ്ടാക്കി, ആ ഭാഗ്യദോഷിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് റൈഡർ പൊടുന്നനെ നിലത്ത് കമഴ്ന്ന് വീണ് എന്റെ സ്നേഹിതന്റെ പാദങ്ങളിൽ പിടിച്ചു. ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്കൂ, അയാൾ കേണു. എന്റെ അച്ഛനും അമ്മയും, അവർ ഹൃദയം പൊട്ടി മരിക്കും. ഇതിനു മുമ്പ് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇനി ആവർത്തിക്കുകയില്ല. സത്യം ചെയ്യാം. വേദപുസ്തകം തൊട്ട് സത്യം ചെയ്യാം. ദൈവം ചെയ്ത് മാപ്പു തരൂ. എന്നെ കോടതിയിൽ കയറ്റരുതേ. പോയി കസേരയിലിരിക്കൂ, ഹോംസ് ശാസിച്ചു. ഇപ്പോ താണുകേട് പറഞ്ഞാ പോരാ. ചെയ്യാത്ത കുറ്റത്തിന് പാവം ഹോർണറെ ജയിലിലടച്ചപ്പോൾ ഓർക്കണമായിരുന്നു. ഞാൻ ഒളിച്ചോടാം. ഈ നാട്ടിന്ന് പൊയ്ക്കളയാം. അപ്പോ അയാളുടെ മേലുള്ള കേസ് തള്ളിക്കളയും. നമുക്കതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം. നിങ്ങൾ എന്തു ചെയ്തു എന്ന് പറയൂ. രത്നം താറാവിന്റെ ഉള്ളിൽ എങ്ങനെ ചെന്നുപെട്ടു? താറാവ് കടയിൽ വിൽപ്പനയ്ക്കെത്തിയതെങ്ങനെ? സത്യം പറയണം, രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. വരണ്ട ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ച് റൈഡർ പറഞ്ഞു. നടന്നതുപോലെ പറയാം സർ. ഹോർണറെ അറസ്റ്റ് ചെയ്തപ്പോ ഉടനെ രത്നം അവിടെ നിന്ന് കടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ മുറി പോലീസ് പരിശോധിക്കുകയില്ലെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഹോട്ടലിൽ സൂക്ഷിച്ചു വയ്ക്കാൻ വേറെ സ്ഥലമില്ല. ഞാൻ ചില ഒഴിവുകഴിവുകൾ പറഞ്ഞ് എന്റെ സഹോദരിയെ കാണാൻ പോയി. അവളും ഭർത്താവ് ഓക്ഷോട്ടും ബ്രിക്സ്റ്റൺ റോഡിലാണ് താമസിക്കുന്നത്. താറാവിനെ വളർത്തി വിൽക്കുന്നതാണ് ജോലി. വഴിയിൽ ഞാൻ കണ്ട ആരോ ഒരാളും
പോലീസുകാരനോ ഡിറ്റക്റ്റീവോ ആണെന്ന് എനിക്ക് തോന്നി. തണുത്തുറഞ്ഞ ആ രാത്രിയിൽ ഞാൻ വിയർപ്പിൽ കുളിച്ചിരുന്നു. വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ. എന്താണ് കാരണമെന്ന് സഹോദരി ചോദിച്ചപ്പോ ഹോട്ടലിൽ മോഷണം നടന്നതിലുള്ള വിഷമമാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് പുകവലിക്കാനെന്ന ഭാവത്തിൽ ഞാൻ പുറത്തിറങ്ങി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. എനിക്കൊരു സ്നേഹിതനുണ്ട്, മൗട്സ്ലി. വഴിവിഴച്ചുപോയി. അടുത്ത കാലം വരെ അയാള് ജയിലിലായിരുന്നു. കള്ളന്മാർ കളവു മുതൽ ഒളിച്ചു വയ്ക്കുന്ന രീതിയെക്കുറിച്ച് അയാള് പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. എന്നോട് അയാൾ കള്ളം പറയുകയില്ലെന്നും രത്നം എങ്ങനെ കൈമാറാമെന്ന് അയാളോട് ആലോചിക്കാമെന്നും ഞാൻ കരുതി. അയാള് താമസിച്ചിരുന്ന കിൽബേണിലേക്ക് പോണം. പക്ഷേ എങ്ങനെ സുരക്ഷിതമായി അയാളെ സമീപിക്കും? ഹോട്ടലിൽ നിന്ന് ഇതുവരെ വരാൻ പെട്ട പാട്. ഏത് നിമിഷവും ഞാൻ പിടിക്കപ്പെടും. ശരീരപരിശോധനയിൽ കോട്ടിന്റെ പോക്കറ്റിലുള്ള രത്നം കണ്ടെടുക്കും. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ചുമരിൽ ചാരി നിൽക്കെ ചുറ്റും തത്തി നടന്ന താറാവുകളെ കണ്ടപ്പോ എനിക്ക് പുതിയൊരാശയം ഉദിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രമുഖനായ ഡിറ്റക്റ്റീവിനെ പോലും പറ്റിക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു കണ്ടു. ക്രിസ്മസിന് എനിക്കിഷ്ടമുള്ള ഒരു താറാവിനെ തരാമെന്ന് എന്റെ സഹോദരി പറഞ്ഞിരുന്നു. ഇപ്പോ ആ താറാവിനെ കൊണ്ടുപോകണം. രത്നം താറാവിന്റെ ഉള്ളിൽ സുരക്ഷിതമായിരിക്കും. മുറ്റത്തുള്ള ഒരു ചെറിയ ഷെഡിലേക്ക് ഞാനൊരു താറാവിനെ ഓടിച്ചു കയറ്റി. വലിയ വെളുത്ത വാലിൽ വരെയുള്ള ഒരെണ്ണം. ഞാനതിനെ പിടികൂടി വായ പിളർന്ന് രത്നമകത്തേക്കിട്ടു കൊടുത്തു. വിരൽ കൊണ്ട് തള്ളി ഉള്ളിലാക്കി. പക്ഷെ അത് വിഴുങ്ങി. തൊണ്ടയിലൂടെ അതിറങ്ങിപ്പോകുന്നത് എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പോ അത് ചിറകിട്ടടിച്ച ബഹളം കേട്ട് എന്റെ സഹോദരി ഇറങ്ങി വന്നു. ഞാൻ അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആ താറാവ് ഓടി മറ്റുള്ളവയോട് ചേർന്നു. ജിം, നീ അതിനെ എന്ത് ചെയ്യായിരുന്നു? അവൾ ചോദിച്ചു. ക്രിസ്മസിന് എനിക്കൊരു താറാവ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, കൊള്ളാവുന്നതേതൊന്ന് നോക്കുമായിരുന്നു, ഞാൻ പറഞ്ഞു. ഓ, അതിനാണോ? നിനക്ക് വേണ്ടി ഒരെണ്ണം പ്രത്യേകിച്ച് വളർത്തുന്നുണ്ട്. ജിമ്മിന്റെ താറാവെന്നാ ഞങ്ങൾ പേരിട്ടിരിക്കുന്നേ. അതാ ആ വെളുത്തത്. ആകെ 26 എണ്ണമുണ്ട്. ഒന്ന് നിനക്ക്, 1 എണ്ണം നമുക്ക്, ബാക്കി 2 ഡസൻ വിൽപ്പനയ്ക്കും. നന്ദി മാഗി, ഞാൻ പറഞ്ഞു. പക്ഷേ നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാനിപ്പോ പിടിച്ചു വെച്ചിരുന്നില്ലേ, അതിനെ തന്നാ മതി. അതിലിതിനേക്കാൾ 3 പൗണ്ടെങ്കിലും തൂക്കം കൂടുതൽ കാണും. നിനക്ക് വേണ്ടി പ്രത്യേകം വളർത്തിയതാണ്. സാരമില്ല, എനിക്കിത് മതി. ഇപ്പൊ തന്നെ കൊണ്ടുപോട്ടെ. ശരി, എന്നാ നിന്റെ ഇഷ്ടം. ഏതാണ് നിനക്ക് വേണ്ടത്? വാലിൽ കറുപ്പുള്ള വെളുത്തത്. കൂട്ടത്തിൽ നടുക്ക് നിൽക്കുന്നില്ലേ അത്? അതിനെ കൊന്നെടുത്തോണ്ട് പൊക്കോളൂ. ഞാൻ അപ്രകാരം ചെയ്തു. കിൽബേൺ വരെ താറാവിനെ ചുമന്നുകൊണ്ടുപോയി. എന്റെ ചെങ്ങാതി മൗട്സ്ലിയോട് കാര്യം പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് വേഗം മനസ്സിലാവും. അയാൾ പൊട്ടിച്ചിരിച്ചു. ചിരിച്ചു ചിരിച്ച് ശ്വാസം മുട്ടുമെന്നായി. ഒരു കത്തിയെടുത്ത് താറാവിനെ കീറുനോക്കി. രത്നം കണ്ടുകിട്ടിയില്ല. ഞാൻ സ്തംഭിച്ചുപോയി. അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി. താറാവിനെ അവിടെ ഇട്ടിട്ട് ഞാൻ സഹോദരിയുടെ വീട്ടിലേക്കോടി. അവിടെ ഒരൊറ്റ താറാവ് പോലും ഇല്ലായിരുന്നു. മാഗി, അതല്ല, എവിടെ പോയി? ഞാൻ വിളിച്ചു ചോദിച്ചു. കച്ചവടക്കാരൻ വന്ന് കൊണ്ടുപോയി. ഏത് കച്ചവടക്കാരൻ? കവൻഗാർഡനിലെ ബ്രെക്കൻറിഡ്ജ്. എനിക്ക് തന്നതുപോലെ വാലിൽ കറുപ്പുള്ള വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ജിം. ഒരുപോലുള്ള 2 എണ്ണം ഉണ്ടായിരുന്നു. എനിക്ക് പോലും അവയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് എല്ലാം വ്യക്തമായി. ഞാൻ ബ്രെക്കൻറിഡ്ജിന്റെ കടയിലേക്ക് പാഞ്ഞു. അവിടെ ചെല്ലുന്നതിന് മുൻപ് അയാൾ എല്ലാം വിറ്റുകളഞ്ഞു. ആർക്കാണ് വിറ്റതെന്ന് അയാൾ പറഞ്ഞില്ല. ഞാൻ എത്ര കെഞ്ചിയിട്ടും ഫലമുണ്ടായില്ല. ഇന്ന് രാത്രി താങ്കൾ തന്നെ നേരിട്ടറിഞ്ഞതാണല്ലോ. എന്റെ സഹോദരി വിചാരിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. ഭ്രാന്ത് പിടിച്ചുപോയെന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോവാ. എന്നിട്ടിപ്പോ ഞാനൊരു കള്ളനുമായി. എന്റെ സൽപ്പേരെന്തിനു വേണ്ടി നഷ്ടപ്പെടുത്തിയോ? ആ വസ്തു കൈകൊണ്ട് തൊടാൻ പോലും ആവാതെ ഞാനൊരു കള്ളനായി. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? വിതുമ്പിക്കരഞ്ഞുകൊണ്ടയാൾ മുഖം പൊത്തി. ദീർഘനേരം നിശബ്ദത തളം കെട്ടിനിന്നു. അയാളുടെ ശ്വാസോച്ഛ്വാസവും ഷെർലക് ഹോംസ് വിരലുകൾ കൊണ്ട് മേശപ്പുറത്ത് താളം പിടിക്കുന്ന ശബ്ദവും മാത്രം കേൾക്കാമായിരുന്നു. പെട്ടെന്ന് എന്റെ സ്നേഹിതൻ എഴുന്നേറ്റ് കതകു തുറന്നു. പുറത്തു കടക്കൂ, അദ്ദേഹം പറഞ്ഞു. എന്ത് സർ? ദൈവം അങ്ങേ രക്ഷിക്കും. മിണ്ടിപ്പോകരുത്, പുറത്തു കടക്ക്. അയാൾ മിണ്ടാനൊന്നും നിന്നില്ല. ഒരു പാച്ചിൽ.
കോണിപ്പടികളിൽ പടപട ശബ്ദം, കഥകടക്കുന്ന ഒച്ച, തെരുവിൽ ഓടിപ്പോകുന്ന കാലുകളുടെ അരവ്. ഹോംസ് പുകയ്ക്കുന്ന ഒരു പൈപ്പ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, വാട്സൺ, പോലീസിന്റെ കഴിവില്ലായ്മ നികത്താൻ എന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഹോർണർ അപകടത്തിൽപ്പെട്ടെങ്കിൽ അത് വേറെ കാര്യം. എന്തായാലും സാക്ഷി പറയാൻ ആളില്ല, കേസ് പൊളിയും. ഞാൻ കുറ്റകൃത്യത്തിന് കൂട്ടു നിൽക്കുകയാണെന്ന് തോന്നുന്നു. എങ്കിലും ഒരാത്മാവ് രക്ഷപ്പെടട്ടെ. അയാളിനി തെറ്റ് ചെയ്യുകയില്ല. ശരിക്കും പേടിച്ചുപോയി. ഇനി ജയിലിൽ അടച്ചാൽ ജീവിതകാലം അത്രയും ജയിൽപ്പുള്ളിയായി തീരുമെന്നല്ലാതെ വേറെ ഒന്നും അയാൾക്ക് നേടാനില്ല. പോരെങ്കിൽ ഇത് പ്രായശ്ചിത്തത്തിന്റെ സീസണാണ്. സന്ദർഭവശാൽ വളരെ വിചിത്രമായ ഒരു പ്രശ്നം നമുക്ക് ഗവേഷണത്തിന് ലഭിച്ചു. അതുതന്നെയാണതിൻ്റെ ഒരു പ്രതിഫലവും. ദയവായി ആ മണിയൊന്നടിക്ക് ഡോക്ടർ, വിശക്കുന്നു. നമുക്ക് മറ്റൊരു ഗവേഷണം തുടങ്ങാം. ഇതിലും ഒരു കോഴിയാണ് പ്രധാന കഥാപാത്രം.